എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വിഷുദിന ആശംസകൾ. അപ്പോൾ നമ്മൾ വിഷുക്കണി കണ്ടു, വിഷുക്കൈ നീട്ടവും നമുക്ക് ലഭിച്ചു. ഇനി നമുക്ക് വിഷു സദ്യ ഒന്നുണ്ടാലോ. ഇന്ന് ഈ വിഷുദിനത്തിൽ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി രുചിക്കൂട്ടുകൾ തയ്യാറാക്കുന്നത് ആരാണെന്ന് നോക്കാം. എന്നോടൊപ്പം ഇന്നുള്ളത് സുമ ചേച്ചിയാണ്. നമസ്കാരം ചേച്ചി. നമസ്കാരം. എൻ ടി വിയിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിഷുവാശംസകൾ. ഇനി വിഷുദിനത്തിൽ ചേച്ചി എൻ ടി വിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് തയ്യാറാക്കുന്നത്? ഞാനിന്ന് രണ്ട് വിഭവങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് കടലപ്പരിപ്പ് പായസം, പിന്നൊന്ന് മാമ്പഴപ്പുളിശ്ശേരി. ഇത് രണ്ടും വിഷുവിന് പ്രധാനമാണ്, അതുകൊണ്ട് നമുക്കിന്ന് അത് നോക്കാം. ആദ്യം നമ്മൾ കടലപ്പരിപ്പ് പായസം. അതെ, കടലപ്പരിപ്പ് പായസം. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത്? ഇത് കടലപ്പരിപ്പ് വേവിച്ചതാണ് ഒരു കപ്പ്. ഇത് ഒന്നര കപ്പ് ശർക്കര ചീകിയെടുത്തിട്ട് പിന്നെ അത് വെള്ളത്തിൽ കലക്കി അരിച്ചെടുത്തത് ഒന്നര കപ്പ്. പിന്നെ ഇത് രണ്ടാം പാല്, രണ്ട് തേങ്ങയുടെ പാൽ പിഴിഞ്ഞതാണ്. രണ്ടാം പാൽ ഒരു കപ്പ്. ഒരു കപ്പ്. ഇത് മൂന്ന്. മൂന്നാം പാലും ഒരു കപ്പ്. ഒരു കപ്പ്. പിന്നീട് നമുക്ക്, പിന്നെ ഇത് തനിപ്പാല്. പിന്നെ ഇത് വറുത്തിടാനുള്ളതൊക്കെയാണ്. തേങ്ങാക്കോത്ത്, മുന്തിരി, കപ്പലണ്ടി, പിന്നെ ഇത് ഏലക്കായും ജീരകവും ചുക്കും കൂടെ പൊടിച്ചത് മിക്സ് ചെയ്തിരിക്കുന്നതാണ്. അത് നമ്മൾ ഒടുവിലിടും. ആദ്യം എങ്ങനെയാണ് കടലപ്പരിപ്പ് പായസം തയ്യാറാക്കുന്നത്? നമുക്ക് ആദ്യം ഗ്യാസ് ഓൺ ചെയ്യാം. നമ്മൾ വേവിച്ച് വെച്ച കടലപ്പരിപ്പ് ഇതിലേക്ക് ഇടുകയാണ്. ഒന്ന് ഉടക്കുകയാണ്. നമ്മൾ ചങ്ങനാശ്ശേരി. എന്നിട്ട് നമ്മൾ ഈ അരിച്ച് വെച്ച ശർക്കര പാനീയം അതിനകത്തോട്ട് ഒഴിക്കുകയാണ്. ഇത് നല്ലപോലെ കുടഞ്ഞ് നല്ലപോലെ വറ്റുന്ന പോലെ ആകണം. അപ്പം നമ്മളിങ്ങനെ ഇളക്കുമ്പം ആ ഒരു വഴി പോലെ ഇങ്ങനെ കാണണം. അത് അത്ര വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണായിട്ട് അതാണ് അതിൻ്റെ പാകം. ആദ്യം കടലപ്പരിപ്പ് വേവിച്ച് പാത്രത്തിലിടണം. അതിനുശേഷം അതിനകത്ത് ശർക്കര നമ്മൾ നല്ലപോലെ അരിച്ചെടുക്കണം, അല്ലെങ്കിൽ അതിന് കല്ലൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ അരിച്ച വെള്ളമാണ്, ശർക്കര വെള്ളമാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അത് നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു. ഇനി കുറച്ച് നേരം നമ്മളിത് ഇളക്കണം. കുറച്ച് സമയം എടുക്കും ഇതിങ്ങനെ ഇളക്കണമെങ്കിൽ. അത് കഴിയുമ്പോൾ നല്ലപോലെ ഇത് വറ്റി ഇങ്ങനെ നമ്മൾ ഇളക്കുമ്പോൾ ഒരു 20 മിനിറ്റെങ്കിലും എടുക്കും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഈ അടുപ്പേ വെച്ചൊന്ന് അലിച്ച് എടുത്തിട്ട് പിന്നെ അരിക്കണം. അരിച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ ആ ഇതാണ് ഇതിനകത്തുണ്ടായിരുന്നു, അത് നമ്മളിതിനകത്തേക്ക് ഒഴിച്ചു. ഇത് കുറച്ച് നേരം ഇളക്കി കഴിയുമ്പോഴത്തേനും നല്ലപോലെ വെള്ളം കുറേ ഇതാവും, വെള്ളം വറ്റണം, വറ്റും ഒരുമാതിരി നല്ലപോലെ ആവണം. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കുമ്പം ആ ഒരു സൈഡിലേക്കായിട്ട് ആ ഇത് കാണാൻ പറ്റും, പാത്രത്തിൻ്റെ അടിഭാഗം കാണാൻ പറ്റും ഇങ്ങനെ ഇളക്കുമ്പോൾ. 20 മിനിറ്റ് എടുക്കും. നല്ലതുപോലെ ഇളക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിപൊളി ഇല്ല, അത് പെട്ടെന്ന് നമുക്ക് ആവാൻ വേണ്ടി. എന്തായാലും കടലപ്പരിപ്പ് വെന്താണല്ലോ, അപ്പോൾ പിന്നെ ആ പാനീയം ശരിക്കും നല്ലപോലെ ഒന്ന് കുറുകി വരുന്ന വരത്തേനും നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ഈ വേവുന്ന സമയങ്ങൾ ഏകദേശം 20 മിനിറ്റ് എടുക്കും. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പ്രേക്ഷകരെ ഒന്ന് പരിചയപ്പെട്ടല്ലേ ചേച്ചി? ശരി ചേച്ചി, ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഞങ്ങൾ ഇവിടെ വന്നിട്ട് 36 വർഷമായി. 36 വർഷവും ഇവിടെ തന്നെ ആയിരുന്നു വിഷു? അതെ. അല്ല, ഇടയ്ക്ക് ഞങ്ങൾ നാട്ടിൽ പോകുന്ന സമയത്ത് കൂടും, അല്ല അതിനായിട്ട് പോകാറില്ല, കാരണം ഇവിടുത്തെ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബിസി ആയിരിക്കും. ഇവിടുത്തെ വിഷുവും നാട്ടിലെ വിഷു തമ്മിൽ ചേച്ചി ഇപ്പൊ ഏകദേശം 36 വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്നില്ല, ഒരു വ്യത്യാസം ചേച്ചിക്ക് പറയാമോ? വ്യത്യാസം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് വളരെ രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പിന്നെ ആ ഒരു കണി കാണുന്നതും ഒക്കെ ഞാൻ എൻ്റെ മക്കളെയും അങ്ങനെ കാണിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഓർമ്മയിൽ വിഷു എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് മുറ്റത്തെ കൊന്നമരമാണ്. അതെ. ഒരു പക്ഷെ നമുക്ക് ഇവിടെ അതെല്ലാം മിസ്സാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരുന്നു, അതൊരു തലേന്ന് നമുക്ക്. അതെ അതെ അതെ. അപ്പൊ എനിക്ക് നാട്ടിലെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വിഷു. അതെ, എല്ലാം കണ്ടും നാട്ടിലാണ് രസം. എല്ലാ വീടുകളിലും മിക്ക വീടുകളിലും കൊന്നപ്പൂണ്ട്. ആ സമയത്ത് ഈ ഏപ്രിൽ മാസത്തിലാണ് കൊന്നപ്പൂക്കുന്നത്. പക്ഷേ ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ജനുവരിയിലും ഉണ്ടെന്ന് പറയുന്നു, എങ്കിലും കൂടുതലും ഏപ്രിൽ തന്നെയാണ്. അതെ, മേടം എന്നാണല്ലോ വിഷു. അതായത് ഏപ്രിൽ 14, ചില വർഷം 15 ആവുന്നുണ്ട്. 15 ആണ്. അതെ.
ഏതാണ്ട് വറ്റി വരുന്നുണ്ട്, കുറുകി വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാൽ, അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാം പാൽ ഒഴിക്കും. നമ്മൾ ആദ്യം കടലപ്പരിപ്പ് വേവിച്ചു, വേവിച്ചതിനകത്തോട്ട് ശർക്കര പാനി ഇട്ടു, നല്ലപോലെ കുറുകുന്നുണ്ട്. അവർ ഏകദേശം ഒരു 20 മിനിറ്റോളം നമ്മൾ ഇളക്കണം. അതിനുശേഷം നമ്മൾ രണ്ടാം പാലാണ്, അല്ല മൂന്നാം പാൽ. ആദ്യം മൂന്നാം പാല്, പിന്നെ രണ്ടാം പാല്, പിന്നെ നമ്മൾ ഒടുവിൽ തനിപ്പാൽ ഒഴിക്കും. പഴയ ആൾക്കാരൊക്കെ പറയും ഇങ്ങനെ വഴി കാണണം, ഇങ്ങനെ നമ്മൾ ഇളക്കുമ്പം ഇങ്ങനെ അപ്പുറം പാത്രത്തിന്റെ അടിഭാഗം കാണണമെന്ന് പറയാം. അതാണ് അതിന്റെ പാകം. ആ ഇതാക്കണ്ട, ഇപ്പൊ നല്ലതായിട്ട് കുറുകി. ഇപ്പൊ നമ്മളിങ്ങനെ ഇളക്കുമ്പോ ആ പാത്രത്തിന്റെ അടിഭാഗം കാണുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ പാകം. ഇനി നമ്മൾ മൂന്നാം പാൽ ഒഴിക്കണം. മൂന്നാം പാൽ നന്നായി ഇളക്കണം. എന്നിട്ട് കുറച്ച് നേരം നമ്മളിത് ഒരു 5-6 മിനിറ്റ് എങ്കിലും എടുക്കും. ഇങ്ങനെ ഒന്ന് കുഴുത്ത് വരണം. അല്ല ഇപ്പൊ നമ്മൾ മൂന്നാം പാലാ ഒഴിച്ച്, ഇനിയിപ്പോ രണ്ടാം പാൽ ഒഴിക്കും. നല്ലപോലെ ഒന്ന് കുറുകി വരും. നമ്മൾ സാധാരണ പയറു പരിപ്പൊക്കെയാണ് വെക്കാറ്. ഇതൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് കടലപ്പരിപ്പ്. ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ കുറെ വേറെ വെറൈറ്റീസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട് പായസം. പക്ഷെ പഴയ ആൾക്കാർ ഇതൊക്കെയാണ്. അതെ, കുറച്ചും കൂടെ കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നല്ലപോലെ കുറുകി കഴിയുമ്പോഴത്തേന് നമുക്ക് രണ്ടാം പാൽ വയ്ക്കാം. ഇനി രണ്ടാം പാൽ. കുറുകി വരുമ്പോഴേക്കും നമുക്കറിയാമല്ലോ പാകം വരുമ്പം ആ കുറുകി ആ ഒരു ഇത് കാണുമ്പോൾ അറിയാം നമുക്ക്. അത് കഴിയുമ്പോഴേക്കും നമ്മൾ തനിപ്പാൽ, അതായത് ഏറ്റവും ആദ്യം എടുക്കുന്ന പാൽ, അതിന് തനിപ്പാൽ എന്ന് പറയും. അതിലേക്ക് ഞാൻ ഇപ്പം കുറച്ച് ഈ പൊടിയില്ലേ, മിക്സ് ചെയ്ത പൊടിയാണല്ലോ, ജീരകവും ഏലക്കായും പിന്നെ ചുക്ക്, ഇത് മൂന്നും കൂടെ ഉള്ള മിക്സായത്. അത് ഞാൻ അതിൻ്റെ മുകളിലേക്ക്, അതെ മിക്സ്, അത് കുറച്ച് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ടാൽ തനിപ്പാൽ മുകളിലേക്ക് ഇട്ടിട്ട് അതങ്ങ് ഒഴിച്ചാൽ മതി. ഇത് കുറുന്ന സമയത്ത്